സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കുരിശിലെ അന്ത്യമൊഴി നാം ഇന്നലെ ധ്യാനിക്കുകയായിരുന്നല്ലോ. പിതാവേന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് ലൂക്ക 23:46, സങ്കീർത്തനം 31:5. ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുന്നവന്റെ വിജയഗീതി തന്നെയാണത്. എന്നാൽ ഈ പ്രത്യാശയുടെ വഴികളിൽ മരണത്തോളം ആഴ്ന്നുകിടക്കുന്ന കഠിനവ്യഥകളുമുണ്ട്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ കൈവിട്ടു എന്ന ചോദ്യത്തിന്റെ കനത്തിൽ. സങ്കീർത്തനം 22, മത്തായി 27:46, മർക്കൂസ് 15:34. കുരിശിന്റെ വഴിയൊച്ചയാണത്. അവിടെ വിടരുന്ന ക്രൂശിതന്റെ പ്രാർത്ഥനയും ജീവിതാനുഭവങ്ങളുമുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥനയും പ്രത്യാശയും ഉയർത്തപ്പെടുന്നത് ഒരൊറ്റ ഉറപ്പിന്റെ ബലത്തിലാണ്. ഇന്ന് സങ്കീർത്തനം 1 അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നീതിമാന്റെ വഴികൾ ദൈവം കാണുന്നുവെന്ന്, ദുഷ്ടന്റെ വഴികൾ നാശത്തിൽ കലാശിക്കുമെന്നും. സങ്കീർത്തനം 1:6. ആദ്യ സങ്കീർത്തനത്തിൽ തന്നെ പറയപ്പെടുന്ന ഈ കാര്യം തുടർന്ന് അങ്ങോട്ട് സങ്കീർത്തനമാലകളിലുടനീളം വലിയ ചർച്ചയ്ക്ക് തിരികൊളുത്തുന്നുണ്ട്. തുടർന്നുള്ള സങ്കീർത്തനങ്ങളെല്ലാം ഈ പ്രശ്നത്തോട് ഏതെങ്കിലും വിധത്തിൽ സംവദിക്കുന്നുമുണ്ട്. നീതിമാന്റെ വ്യഥയും ദുഷ്ടന്റെ സമൃദ്ധികളും. ദുഷ്ടൻ എത്ര സമൃദ്ധമായിട്ടാണ് ഭൂമിയിൽ പുലരുന്നത്, നീതിമാൻ സഹിക്കേണ്ടതായും വരുന്നു. പിന്നെ എന്തിന് നീതിപൂർവ്വം നിലകൊള്ളണമെന്നൊരു ചോദ്യം. നാം ഈ ദിവസങ്ങളിൽ കാണുന്നത് പോലെ നന്മയും നീതിയും നിറഞ്ഞ ജീവിതമെന്നത് ദൈവവുമായുള്ള സജീവ ബന്ധത്തിൽ നിന്ന് ഉരുവം കൊള്ളുന്നതാണ്. അതൊരു ഉടമ്പടി ഭാവമാണ്. ആ ഉടമ്പടിയിൽ നാം ദൈവത്തെ തന്നെയാണ് അനുകരിക്കുന്നതും. അതുകൊണ്ട് ഈ നീതിയുടെ മാർഗങ്ങൾ അതിന്റെ സകല കനൽപ്പരപ്പുകളിലൂടെയും ചവിട്ടി നടന്ന് ഒടുവിലെ സങ്കീർത്തനങ്ങളിൽ എത്തുമ്പോൾ ഉത്ഥാനത്തിന്റെ ഹല്ലേലുയാ വിളികൾ കൊണ്ട് മുഖരിതമാണ്. ആ നാൾ വഴിയിൽ നീതിമാന്റെ സഹനങ്ങൾക്ക് അയവ് വരുമെന്നാണോ? അല്ല, പകരം കുരിശിന്റെ തെളിമയുള്ള ഒരു വെളിച്ചം അവിടെ പരക്കുന്നുണ്ട്. സഹനങ്ങളുടെ അർത്ഥം വെളിവാക്കുന്ന ഒരു വെളിച്ചം. ദൈവം നീതിമാനെ കാണുന്നുവെന്നും അവൻ നീതിമാനെ മറന്നുകളയില്ല എന്നും പകരം നിത്യസൗഭാഗ്യം നീതിമാന്റേതായി നൽകും എന്ന തിരിച്ചറിവിന്റെ ആഘോഷം തന്നെയാണത്. സങ്കീർത്തനം 1 രണ്ടു വഴികളുടെ സങ്കീർത്തനമാണ്. ദൈവത്തിന്റെ നിയമത്തെ ജീവിതത്തിന്റെ നിയമമായി പൊണ്ണരുന്നവന്റെ സൗഭാഗ്യാവസ്ഥകളെ അത് പഠിപ്പിക്കുന്നു. ഭാഗ്യവാൻ, ഹീബ്രുവിൽ അശ്രേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സങ്കീർത്തനം ആരംഭിക്കുന്നത്. മത്തായി 5 ലൂക്ക 6 മറ്റും നാഥൻ പഠിപ്പിക്കുന്ന ഉന്നത നീതി, ഹയർ റൈച്ചസ്നെസിന്റെ ജീവിത വ്യതിയാനങ്ങൾ പകരുന്ന സുവിശേഷ ഭാഗ്യങ്ങൾ തന്നെയാണിത്. മക്കാരിയോസ് എന്ന ഗ്രീക്കിൽ പറയും പേയാറ്റിറ്റ്യൂഡ്സ്, സുവിശേഷ ഭാഗ്യങ്ങൾ. ദൈവത്തിനടുത്ത നിറവാണത്. ജീവന്റെയും മരണത്തിന്റെയും നന്മയുടെയും തിന്മയുടെയും വഴികൾ നമ്മുടെ മുൻപിൽ വയ്ക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ നാം വിളിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ വേളയിൽ നീതിയെ പുൽകുന്നവൻ ആറ്റുതീരത്തെ വൃക്ഷം പോലെയും അനീതിയെ പുണരുന്നവൻ കാറ്റത്ത് പറന്നകലുന്ന ഉണക്ക പതിരു പോലെയുമാകും. നീതിമാൻ അതുകൊണ്ട് തന്നെ രണ്ട് തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്, ഒരു നോയും ഒരു യെസ്സും. നീതികെട്ടവരുടെ ഔദ്ധത്യത്തോട് അവൻ നോ എന്ന് പറയുന്നു. അവരുടെ വഴികളിൽ നടക്കാൻ വിസമ്മതിക്കുന്നു, അവരോട് സഹവസിക്കാനും. അതേസമയം അവൻ ജീവന്റെ നിറവായ ദൈവത്തെ, അവിടുത്തെ നിയോഗങ്ങളെ ഒരു വലിയ യെസ്സുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ സങ്കീർത്തനം അവതരിപ്പിക്കുന്ന ഈ നന്മതിന്മകളുടെ രണ്ട് വഴികളെക്കുറിച്ച് ദ ടു വേ ജെറമ്യ 17 പറയുന്നത്, ആറ്റുതീരത്തെ വൃക്ഷത്തിന്റെയും ഓരോ നിലത്തെ മുൾച്ചെടിയുടെയും രൂപകങ്ങൾ പോലും സദൃശ്യമാണിവിടെ. യൂതായുടെ അതിക്രമങ്ങൾ കല്ലുളി കൊണ്ടും നാരായം കൊണ്ടും കല്ലിൽ കൊത്തിയതുപോലെ കനപ്പെട്ട് കിടക്കുകയാണ്. ആ സമയത്താണ് പ്രവാചകൻ ഈ രണ്ടു വഴികളുടെ ധ്വനി ഉണർത്തുന്നതും. നന്മതിന്മകളുടെ, ജീവൻ മരണത്തിന്റെ എന്നീ രണ്ടു വഴികളെക്കുറിച്ചുള്ള രൂപകം തിരുവചനത്തിലുടനീളം നാം കാണാറുണ്ട്. പ്രത്യേകിച്ച് ജ്ഞാനഗ്രന്ഥങ്ങളിൽ, വിസ്ഡം ലിറ്ററേച്ചർ, പലപ്പോഴും ഒരു ജ്ഞാനസിദ്ധൻ അവതരിപ്പിക്കുന്ന ഒരു സൂക്തമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഇത് ദൈവം തന്നെയാണ് അത് അരുൾ ചെയ്യുന്നത് പ്രവാചകനിലൂടെ. ഒരു സൂക്തമായിട്ടല്ല, ഒരു താക്കീതായിട്ട്. ദൈവത്തിന്റെ വിധികൾ കടന്നു വരുന്ന വഴികൾ. മനുഷ്യനിൽ മാത്രം പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ബലം നേടാൻ ശ്രമിക്കുന്നവൻ ശക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആസന്നവും അനിവാര്യവുമായ തകർച്ച അവനെ കാത്തിരിപ്പുണ്ട്. ദുഷ്ടൻ ഈ ലോകത്തിൽ തന്നെ തന്റെ സകല മഹത്വങ്ങളും നേടുന്നുണ്ട്, അതിൽ പുലരുകയും ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിൽ തന്നെ അവനതൊക്കെ ജീവിച്ച് തീർക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 1 ജെറമ്യ 17 അവതരിപ്പിക്കുന്ന സംഘർഷങ്ങളും അതിനുള്ള ഉത്തരവും വളരെ വ്യക്തമാണ്. ദുഷ്ടന് ലഭിക്കാനുള്ളതെല്ലാം ഇവിടെ തന്നെ ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വരാനിരിക്കുന്ന നന്മകളൊന്നും അവൻ അനുഭവിക്കുന്നുമില്ല, അതിൽ അവന് പങ്കു പറ്റാനുമില്ല. ഇതാണ് ദുഷ്ടന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ മാരകമായ ട്വിസ്റ്റ്. വെള്ളം വറ്റി ഉപ്പുതലത്തിൽ നിൽക്കുന്ന ഉണക്കച്ചെടി പോലെ അവൻ കടന്നുപോകും. അവൻ നിലനിൽക്കുകയില്ല, സർവ്വതും അവന് ഭീഷണിയായി മാറും. അതേസമയം ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ നിൽക്കുന്ന നീതിമാൻ ഒരിക്കലും വരൾച്ചയെ ഭയപ്പെടുന്നില്ല. അവന്റെ ജീവിതത്തെ സൂര്യൻ എത്ര കടുപ്പിച്ച് ചൂടേറ്റിയാലും ഈ ഉണങ്ങി വരണ്ട ദാഹത്തിന്റെ അവസ്ഥ ഇന്ന് ധനവാന്റെയും ലാസറിന്റെയും കഥയിലും ധനവാന്റെ അവസ്ഥകളായി നാം വായിച്ചെടുക്കുന്നുണ്ട്. ദാഹം കൊണ്ടാണ് അവന്റെ ജീവിതം അടയാളപ്പെടുന്നത് പോലും. ഇഹലോകത്തിൽ അവൻ ധനസമൃദ്ധിക്കായി ദാഹിച്ചു. അവസാനം മരിച്ചകന്നു കഴിയുമ്പോൾ ഒരിറ്റ കരുണയുടെ ജലത്തിനായി അവൻ യാചിക്കുകയാണ്. ദാഹങ്ങൾ അവസാനിക്കാത്ത ധനവാൻ.
വിധികൾ മാറി മറിയുന്നു, റിവേഴ്സൽ ഓഫ് ഫേറ്റ്സ്. ആർക്കും തടുക്കാനാകാത്തൊരു ദാഹമാണത്, അവന് മാത്രമേ അത് തിരുത്താനാകുമായിരുന്നുള്ളൂ. ലൂക്ക 16:19 മുതലാണിത്. പരമദരിദ്രനായ ലാസർ നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ അവനൊരു ഭീകര ദൃശ്യം തന്നെയായിരുന്നു, ഒബ്ജക്ട് ഓഫ് ഓറർ. അവന്റെ പേര് പറയപ്പെടുന്നുണ്ട് ഇവിടെ. വളരെ അസാധാരണമായ രീതിയാണ് ഉപമയിൽ പേര് കടന്നു വരിക എന്നത്. എന്നാൽ ധനവാൻ അവന്റെ സർവ്വസമ്പത് മഹത്വത്തിലും ഒരു പേരുപോലുമില്ലാതെ അടയാളപ്പെടുന്നു. ധനലാഭങ്ങളെക്കാൾ അഭികാമ്യമാണ് ഉത്തമമായ നാമം, സുഭാഷിതം 22:1. എന്നിട്ട് പോലും ഈ ധനികന്റെ പേര് പറയപ്പെടുന്നില്ല, പേര് ഓർമ്മിക്കപ്പെടുന്നു പോലുമില്ല. ഒരു ധനവാനും നീതിമാനുമായിരുന്ന ജോബ് പക്ഷെ അവന്റെ പേരോടുകൂടി ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് ധനമല്ല അതിനാൽ തന്നെ പ്രശ്നം, ധനവാൻ ദൈവത്തെയും സഹജനെയും പരിഗണിക്കുന്ന രീതിയാണ് പ്രശ്നം. ലാസർ ദൈവത്താൽ സഹായിക്കപ്പെട്ടവനായി എല്ലയാസർ. ലാസർ മരിച്ചപ്പോൾ മാലാഖമാർ അവനെ അബ്രഹാമിന്റെ മടിത്തട്ടിലേക്ക് വഹിച്ചുകൊണ്ടുപോയി എന്നൊരു പരാമർശമുണ്ട്. വളരെ അസാധാരണമായ പ്രയോഗങ്ങൾ കൊണ്ട് സുലഭമായ ഈ ലൂക്കൻ ഉപമ ഈ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് അനുഭവിച്ചു നോക്കാം. വഹിച്ചുകൊണ്ട് പോവുക, അപ്പോ ഫൊറൈൻ എന്ന വാക്ക് നാം ശ്രദ്ധിക്കുകയാണിവിടെ. അപ്പോ എന്നൊരു പൂർവ്വപ്രത്യയം, പ്രഫിക്സ്, അതായത് ഒരു വാക്കിന്റെ മുൻപിൽ ചേർത്ത് വയ്ക്കപ്പെടുന്ന ഒരു ഘടകം. അത് ഒരു ചലനത്തെയും ദിശയെയും സൂചിപ്പിക്കുന്നതാണ്, തിരിച്ചുപോക്കിനെയാണ്. പക്ഷേ അത് തുടങ്ങിയിടത്തേക്കുള്ള തിരിച്ചുപോക്ക് എന്ന അർത്ഥത്തിലാണ് പറയപ്പെടുന്നത്. അതായത് തുടക്കത്തിലേക്ക് തിരികെ എടുത്തുകൊണ്ടുപോയി എന്നാണ് അപ്പോ ഫൊറൈൻ എന്ന വാക്കിന്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ അബ്രഹാമിന്റെ മടിത്തട്ടെന്നത് ലാസറിന്റെ ആദ്യമുതലേയുള്ള അവകാശമാണ്. ലൂക്ക തന്നെ തന്റെ സുവിശേഷത്തിൽ അനുഗ്രഹീതാവസ്ഥകളെ, ബിയാറ്റിറ്റ്യൂഡ്സ്, നാഥൻ പഠിപ്പിക്കുന്ന ഭാഗത്ത് ഇത് വ്യക്തമാക്കുന്നുണ്ട്. മഖാരിയോസ്, അഷ്രേ, ഭാഗ്യവാൻ എന്ന അനുഭവം. അവിടെ ആദ്യമേ തന്നെ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ് എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്, ലൂക്ക 6:20. ഉടമ്പടി പ്രകാരമുള്ള നിയമങ്ങൾ അനുസരിച്ചുള്ള അവകാശങ്ങളിലേക്കുള്ള ഒരു പുനഃപ്രതിഷ്ഠയാണത്, റെസ്റ്ററേഷൻ. ലാസർ തന്റെ അവകാശങ്ങളിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നർത്ഥം. ഇന്ന് സങ്കീർത്തനം 1 ജർമിയ 17 നാം വായിക്കുന്നുണ്ട്, മനുഷ്യന്റെ ശക്തിയോട് ഉടമ്പടിയും ഐക്യവും കരാറുകളും സ്ഥാപിക്കുന്ന ശക്തിമാന്മാരുടെ നിയമത്തെ. പക്ഷേ അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല, മനുഷ്യന്റെ ഈ പദ്ധതികളെല്ലാം പതിരുപോലെ പാറും. നിയമത്തെയും പ്രവാചകരെയും കുറിച്ച് ഈ ഉപമയിൽ 2 പറയപ്പെടുന്നുണ്ട്. നിയമത്തെയും പ്രവാചകന്മാരെയും നന്നായി പാലിക്കുന്നവൻ ഒരു രൂപാന്തരീകരണത്തിന് വിധേയനാകും. അവൻ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക്, പൂർണ്ണതയിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യും. അവൻ ദൈവത്തെപ്പോലെ ദൈവത്തോടൊപ്പം സ്നേഹിക്കാൻ പഠിക്കുന്നവനായി മാറും. ഇങ്ങനെ നിയമത്തിന്റെയും പ്രവാചകരുടെയും പൂർത്തീകരണമാണ് ക്രിസ്തു. നാം ഈ ദിവസങ്ങൾ ധ്യാനിച്ചു വരുന്ന സത്യങ്ങൾ തന്നെയാണത്. അങ്ങനെ ഈ തലത്തിൽ നമുക്കൊരു രൂപാന്തരീകരണം, മെറ്റമോർഫോസിസ് സാധ്യമാക്കുന്നുണ്ട്. എന്നാൽ ഈ രൂപാന്തരീകരണത്തിന്റെ മലയിൽ നിന്ന് നാം താഴേക്ക് ഇറങ്ങാൻ കൂടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഉന്നത മഹത്വങ്ങളെ വിട്ട് താഴെ ഇറങ്ങി വന്നുകൊണ്ട് സഹജനെ ശുശ്രൂഷിക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. താൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ് എന്ന് ഇന്നലെ നാഥൻ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ. എന്നാൽ ഇന്ന് ഈ ധനവാനും പിന്നീട് എല്ലാ ധനവാന്മാരും ചെന്നു വീഴുന്നൊരു അബദ്ധക്കുഴിയുണ്ട്. അവർ ഉന്നതങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ മടിക്കുന്നുവെന്നത്. അവരുടെ പർവ്വതാകാരമായ സമ്പദ്സമൃദ്ധികളിൽ അവർ ഉടക്കിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സംഭവിക്കുന്നത് ഒരു രൂപാന്തരീകരണമല്ല, വിരൂപാന്തരീകരണമാണ്, കാറ്റമോർഫോസിസ്. അവർ വീണ്ടും വീണ്ടും പിന്നോട്ട് അടിക്കപ്പെടുകയാണ്, അവരുടെ ആദിമ സൗഭാഗ്യങ്ങളിലേക്കല്ല, സുനിശ്ചിതമായ നാശക്കുഴികളിലേക്ക്. ഇന്നലെ നാം ധ്യാനിച്ച രൂപകങ്ങൾ ഓർത്താൽ ദൈവത്തിന് മുൻപിൽ തുറന്നിടേണ്ട ഹൃദയത്തിന് പകരമായി ഓമോ ഇൻതേരിയോർ, ദൈവത്തിൽ നിന്ന് മറന്നകന്ന്, പതിഞ്ഞിരുന്ന്, നിഗൂഢമായി ജീവിക്കുന്ന, അകന്ന് ജീവിക്കുന്ന ഒരു മാലിന്യ കൂമ്പാരമായി അവർ മാറുന്നു, ഓമോ ഉൾത്തേരിയോർ. എന്തുകൊണ്ട് അബ്രഹാത്തിന്റെ മടിത്തട്ടിനെ കുറിച്ച് എവിടെ പ്രസ്താവിക്കപ്പെടുന്നു എന്ന് ചിന്തിക്കുമ്പോൾ വിശുദ്ധ ജോൺ ക്രിസോസ്തം ഈ ഉപമയെപ്പറ്റിയുള്ള തന്റെ പ്രഭാഷണത്തിൽ ഗഹനമായ ഒരു ഉത്തരം നൽകുന്നുണ്ട്. അബ്രഹാം അജ്ഞാതരെ പോലും സ്വീകരിച്ച് അവർക്ക് ആതിഥേയത്വം അരുളുവാൻ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ആവശ്യക്കാരെ പിഞ്ചെന്ന് കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവൻ ഒരുക്കി കൊടുക്കുമായിരുന്നു. അവർക്ക് ഭക്ഷണം വിളമ്പുമായിരുന്നു, ഫിലോക്സെനോസ്. അവൻ ദൈവത്തിനു പോലും അങ്ങനെ ആതിഥ്യം അരളിയിട്ടുണ്ട്, ഉൽപ്പത്തി 18. എന്നാൽ ധനവാൻ സ്വന്തം പടിക്കെട്ടിൽ കിടന്ന ലാസറിനെ പോലും ഗവനിക്കാത്തവനായി മാറി. അതിനാൽ അബ്രഹാം എന്നത് ഈ ദയാരാഹിത്യത്തോടുള്ള, അവരനോടുള്ള വെറുപ്പിനോടുള്ള മിസോക്സേനിയ ശക്തമായ തിരുത്താണെന്നാണ് വിശുദ്ധ ക്രിസോസ്തം പറയുന്നത്. എ റിപ്രോച്ച് ഓൺ ദ ഇൻഹോസ്പിറ്റാലിറ്റി. ധനവും സുഭദ്രമായ ഒരു അടിത്തറയും സംവിധാനങ്ങളും ഉണ്ടായിരിക്കെ തന്നെയാണ് ഈ ധനവാൻ ലാസറിനെ ഗവനിക്കാതിരുന്നത് എന്നത് അവന്റെ കുറ്റത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഹെബ്രായർ 13:2 അബ്രഹാമിന്റെ ഈ മനോഭാവത്തെ പഠിപ്പിച്ചു തരുന്നുണ്ട്. താൻ ചെയ്യുന്നത് അറിയാതെയാണെങ്കിൽ പോലും ദൈവത്തിന് ശുശ്രൂഷ നൽകിയ മനുഷ്യനായിട്ട്. ഇത് ചേർത്ത് വായിക്കുക മത്തായി 23 അന്ത്യവിധിയോട്. നാഥൻ നമ്മെ പരിശോധനയോടെ വിലയിരുത്തുന്നത് ഇപ്രകാരം നമ്മുടെ മനോഭാവങ്ങളെ തന്നെയാണ്. അറിയാതെ, നിനച്ചിരിക്കാതെ നാം ദൈവത്തിന് ചെയ്ത ശുശ്രൂഷകൾ.
അവരന് ചെയ്തപ്പോഴെല്ലാം അത് ദൈവത്തിന് ചെയ്തതായി മാറി, ചെയ്യാതിരുന്നപ്പോഴെല്ലാം ദൈവത്തിന് ചെയ്യാതിരുന്നതും. നാം ദൈവ മാംസം ധരിച്ചു വരുന്ന ഈ വിവിധ ഭാവങ്ങളെ അപരനിൽ കണ്ടെത്തുമ്പോൾ അത് നമ്മിൽ ഉളവാക്കുന്ന ഒരു തൽപ്രേരിതമായ കമ്പനമാണ് ഇതിന്റെ അടിസ്ഥാനം, സ്പോണ്ടേനിയസ് വൈബ്രേഷൻ ആൻഡ് ഹാർമണി. നമ്മൾ അത് തിരിച്ചറിയാൻ പലപ്പോഴും മെനക്കെടാറില്ല എന്ന് മാത്രമല്ല വളരെ പ്രകടമായ ദൈവാവിഷ്കാരങ്ങളെ ഗവനിക്കാതെ അതിനോട് മല്ലിടാനും നാം തയ്യാറാകാറുണ്ട്. ഇന്നലെ ജെറമിയ 18 നാം ജെറമിയയുടെ ഹൃദയവേദന ഈ അർത്ഥത്തിലാണ് വായിച്ചെടുക്കേണ്ടതും. പ്രവാചകനെ തിരസ്കരിക്കുന്നവൻ ദൈവവചനത്തെ തന്നെയാണ് തിരസ്കരിക്കുന്നത് എന്ന വേദന. അപ്പോ എന്ന ഈ പ്രത്യയത്തെ ചേർത്ത് വയ്ക്കുന്ന വേറൊരു വാക്കുണ്ട് നാഥൻ വളരെയധികം ആവർത്തിക്കുന്നത്, മത്തായി 6:2-5:16 എന്നീ വാക്യങ്ങൾ. അപ്പേക്കോ, കപടനാട്യക്കാരെ കുറിച്ച് താക്കീത് ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്. നാഥൻ പറയുന്നു, കപടനാട്യക്കാർക്ക് അവരുടെ പ്രതിഫലങ്ങളെല്ലാം ലഭിച്ചു കഴിഞ്ഞുവെന്ന്. അവരെന്തിനു വേണ്ടി അധ്വാനിച്ചുവോ ആ മഹത്വം അവർക്ക് ഈ ഭൂമിയിൽ തന്നെ ലഭിച്ചു. അതായത് ഈ ഭൂമിയിൽ തന്നെ ആ മഹത്വം തീർന്നു പോവുകയും ചെയ്യുന്നു. അവർക്കിനി വരാനിരിക്കുന്ന നന്മകളിലേക്ക് ഒരു തരി പങ്കാളിത്തം പോലും പ്രതീക്ഷിക്കേണ്ടതില്ല. അവരുടെ സമ്മാനങ്ങൾ അവർക്ക് നൽകപ്പെട്ടു കഴിഞ്ഞു, ഇനി ഒരു സമ്മാനവും അവർക്കായില്ല. അബ്രഹാമിന്റെ മടിത്തട്ട എന്ന പ്രയോഗം, കോൾപോസ് അബ്രഹാം, വളരെ അസാധാരണമാണ്. ഈ സുവിശേഷത്തിന് മുമ്പുള്ള യാതൊരു യഹൂദ വ്യാഖ്യാനങ്ങളിലും അങ്ങനെ ഒരു പ്രയോഗം നാം കാണില്ല. പുതിയ നിയമത്തിൽ 6 പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്ന കോൾപോസ് എന്ന വാക്ക് കഴിഞ്ഞ ദിവസം കൂടി നാം ശ്രദ്ധിച്ചതേയുള്ളൂ. മടിത്തട്ട്, മടിശീല, ഹൃദയം, അടുപ്പം, വാത്സല്യം, ഉൾക്കടൽ എന്നിങ്ങനെ വൈവിധ്യപൂർണങ്ങളായ അർത്ഥതലങ്ങളുണ്ട് അതിന്. അതിനാൽ ഈ വാക്ക് തന്നെ ഒരു രൂപകമായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. MHF സാധാരണ ജീവിത ശൈലികളിൽ നിന്ന് അസാധാരണമായ അനിർവചനീയമായ അനുഭവങ്ങളെ അത് വായിച്ചെടുക്കുകയാണ്. പഴയ നിയമത്തിന്റെ ഗ്രീക്ക് വിവരണമായ സപ്തതിയിൽ ഈ വാക്ക് ആവർത്തിക്കപ്പെടുന്നത് ഗാഠമായ ബന്ധങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ആ ബന്ധങ്ങളിൽ നിന്നുളവാകുന്ന സുരക്ഷിതത്വവും പരിഗണനയും വാത്സല്യവുമെല്ലാം. അങ്ങനെ അബ്രഹാമിനെ മടിത്തട്ടുന്നത് ദൈവകാരുണ്യത്തിന്റെ, ദൈവസ്വീകാര്യതയുടെ ഒരു അനുഭവമായി മാറുന്നു. അത് ഒരു ഉടമ്പടിയുടെ പൂർത്തീകരണം തന്നെയാണ്, ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി. അത് ദൈവിക സൗഭാഗ്യത്തിന്റെ ചിത്രം കൂടിയാണ്, ബയാറ്റിറ്റ്യൂഡ്. ലൂക്കായിൽ മാത്രം കാണുന്ന മറ്റൊരു സവിശേഷമായ ഒരു പ്രയോഗമുണ്ട്, ഷിമയോൻ ഉണ്ണിയെ കയ്യിലെടുത്തു എന്ന് പറയുമ്പോൾ, ലൂക്ക 2:28. കൈകളും മാറിടവും, ഈ രണ്ട് രൂപകങ്ങളും ചേർത്ത് വായിച്ചാൽ ദൈവം നമ്മളെ കുഞ്ഞാടുകളെ എന്ന പോലെ കയ്യിലെടുത്ത് മാറോട് ചേർത്തണയ്ക്കുന്ന ഒരു ചിത്രം വെളിവാകുന്നുണ്ട്, യെശയ്യാ 40:11. അബ്രഹാമിന്റെ മടിത്തട്ട് എന്നത് സ്വർഗീയ വിരുന്നിലെ വിശിഷ്ടമായ സ്ഥാനമാണെന്നും കരുതപ്പെടാറുണ്ട്, പ്ലേസ് ഓഫ് ഓണർ. ലാസറിന് ഈ ലോകത്തിൽ അവന്റെ ന്യായമായ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ സ്വർഗീയ വിരുന്നിൽ അവനിത സമുന്നതമായ സ്ഥാനങ്ങൾ നൽകപ്പെടുന്നു. ധനവാന്റെ സമൃദ്ധമായ മേശക്കരിയിൽ ലാസറിന് ഒരിക്കലും സ്ഥാനമില്ലായിരുന്നു. ആ ധനവാൻ കൈതുടച്ചു കളയുന്ന അപകഷ്ണങ്ങൾക്ക് വേണ്ടി നായ്ക്കളുമായി കടിപിടി കൂടേണ്ടി വന്നവനാണ് ലാസർ. എന്നാൽ ഇന്നിത ദൈവിക വിരുന്നിൽ ഏറ്റവും സമുന്നതമായ സ്ഥാനത്തിരുന്നുകൊണ്ട് അവൻ രുചി വിഭവങ്ങളെ ആസ്വദിക്കുകയാണ്. ദൈവരാജ്യത്തെ വലിയൊരു വിരുന്നായി വിളിക്കുന്ന ലൂക്ക 14 ഈ അവസ്ഥാന്തരങ്ങളെ നാം കാണുന്നുണ്ട്, റിവേഴ്സൽ ഓഫ് ഫേറ്റ്. ഇന്നലെ ശിഷ്യന്മാർ അധികാര തർക്കത്തിലും മൂപ്പിളമ വിചാരങ്ങളിലും ഏർപ്പെടുമ്പോൾ നാഥൻ അവർക്ക് തന്റെ പാനപാത്രം രുചിക്കാൻ നൽകുന്നത് നാം കാണുകയായിരുന്നു. സമാനമായ ചുറ്റുപാടിൽ ലൂക്ക 22:29-30 നാഥൻ ശിഷ്യരെ തിരുത്തുന്നുണ്ട്. തന്റെ ഇടവും ബലവും ആരിയിരിക്കണമെന്ന് പിതാവിന് മാത്രം നിശ്ചയമുള്ള ഒരു കാര്യമാണെന്ന് നാഥൻ ഇവിടെയെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഒരു കാര്യം നാഥൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്, ഇന്നിത തന്നോടൊപ്പം സഹനത്തിന്റെ വഴികളിൽ പങ്കുചേരുന്ന തന്റെ ശിഷ്യർ തന്നോടൊപ്പം മഹാവിരുന്നിരിക്കുമെന്ന്. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ, വെളിപാട് 19:9. അനുഗ്രഹീതർ, ബ്ലസ്ഡ്, മക്കാരിയോസ്, അഷ്രേ.